നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓക്സ്ഫോർഡിന്റെ വാക്സിന് തിരിച്ചടിയായത് വാക്സിൻ എടുത്ത യുവതിക്കുണ്ടായ അപൂർവ രോഗം സ്ഥിരീകരിച്ചതോടെയാണ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ബ്രിട്ടീഷ് യുവതിക്ക് ബാധിച്ചത് നാഡീ സംബന്ധമായ അപൂർവ രോഗമായ ട്രാൻവേഴ്സ് മൈലിറ്റിസ് ആണ്. ഗുരുതര രോഗമായ അസുഖമാണ് ഇത്. എന്നാൽ രോഗി സുഖം പ്രാപിക്കുകയാണെന്നും എത്രയും വേഗം ആശുപത്രി വിടാനാകുമെന്നും അസ്ട്രസെനേക്ക സിഇഒ അറിയിച്ചു. ഒപ്പം താൽക്കാലികമായി നിർത്തിവെച്ച പരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. ഇതോടെ പ്രതീക്ഷ വീണ്ടും കൈവന്നിരിക്കുകയാണ്. അടുത്തയാഴ്ചയോടെ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അസ്ട്രസെനേക്കയുടെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. സുഷുമ്ന നാഡിയിലെ തന്തുക്കളെ സംരക്ഷിക്കുന്ന ആവരണമായ മൈലിനുണ്ടാകുന്ന വീക്കമാണ് ട്രാൻവേഴ്സ് മൈലിറ്റിസ്. മൂന്ന് കാരണങ്ങളാൽ ഇത് സംഭവിക്കാം. ഒന്ന്, വാക്സിൻ സ്വീകരിച്ചത് വഴി ശരീരത്തിലെ പ്രതിരോധ ശേഷിയിലുണ്ടായ മാറ്റം. രണ്ട്, നിർജ്ജീവമായിരുന്ന വൈറസുകളുടേതടക്കം സജീവമായ അവസ്ഥ. മൂന്ന്, രോഗപ്രതിരോധ സംവിധാനം സ്വന്തം ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന ഓട്ടോ ഇമ്യൂണൽ. ഇതിൽ എങ്ങനെയാണ് രോഗം വന്നത് എന്ന് കണ്ടെത്തിയാൽ വാക്സിൻ പരീക്ഷണം പുനരാരംഭിക്കാൻ സാധിക്കും. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ അടുത്ത ആഴ്ച തന്നെ വാക്സിൻ പരീക്ഷണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും കമ്പനിയും ഉറപ്പു നൽകുന്നുണ്ട്. വാക്സിൻ സ്വീകരിച്ച സ്ത്രീക്ക് അപൂർവ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഓക്സ്ഫോർഡ് അസ്ട്രസെനേക്കയുടെ കോവിഡ് പ്രതിരോധ വാക്സിന്റെ പരീക്ഷണം താൽക്കാലികമായി നിർത്തിവെച്ചത്. ജൂലൈ 20-നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല കോവിഡ് 19 വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. വാക്സിൻ തയ്യാറായാൽ അതിന്റെ ഉൽപാദനത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയെ ഓക്സ്ഫോർഡും അതിന്റെ പങ്കാളികളായ അസ്ട്രസെനേക്കയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 2021 ജനുവരിയോടെ വാക്സിൻ വിപണിയിൽ എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. അതേസമയം ഓക്സ്ഫോർഡ് വാക്സിൻ പരീക്ഷണം നിർത്തുന്നത് ഇത് ആദ്യമല്ല. ഏപ്രിൽ ആദ്യഘട്ടത്തിൽ പരീക്ഷണ സമയത്തും വളണ്ടിയർമാരിൽ ഒരാൾക്ക് വിപരീത ഫലമുണ്ടായതിനെ തുടർന്ന് പരീക്ഷണം നിർത്തിയിരുന്നു. സാധ്യതാ വാക്സിന്റെ സുരക്ഷിതത്വവും പരീക്ഷണ വിവരങ്ങളും ബ്രിട്ടനിലെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട് റെഗുലേറ്ററി ഏജൻസി വീണ്ടും പരിശോധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. ഓക്സ്ഫോർഡ് വാക്സിൻ സ്വീകരിച്ചാൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു. ഇവർ സുരക്ഷിതരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. കൊല്ലം ഓക്സ്ഫോർഡ് സാധ്യത വാക്സിൻ സ്വീകരിച്ച മലയാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. തിരുവല്ല ഓതറ സ്വദേശി റെജിയാണ് ആദ്യം വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാരൻ. അടുത്ത ഘട്ടത്തിൽ മൂവാറ്റുപുഴ സ്വദേശിയായ ഡോക്ടർ ജോജി കുര്യനും വാക്സിൻ എടുത്തു. ബൂസ്റ്റർ ഡോസുകൾ അടക്കം എടുത്തിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ട്. തുടർന്നുള്ള ഘട്ടങ്ങളിൽ 30,000 പേരാണ് വാക്സിൻ എടുത്തത്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ പരീക്ഷണം തുടരുന്നത് ഡാറ്റ സേഫ്റ്റി ആൻഡ് മോണിറ്ററിംഗ് ബോർഡിന്റെ അവലോകന യോഗത്തിന് ശേഷം ആയിരിക്കും. രണ്ട് ദിവസത്തിനുള്ളിൽ യോഗം ചേർന്നേക്കും. ഇന്ത്യയിൽ പരീക്ഷണം നിർത്തിവെച്ചിട്ടില്ല എന്നാണ് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിച്ചത്. അതേസമയം കോവിഡ് വാക്സിൻ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പൂനായിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡ്രഗ്സ് കൺട്രോളർ ജനറലിന്റെ നോട്ടീസ് അയച്ചു. ഓക്സ്ഫോർഡ് വാക്സിന്റെ പരീക്ഷണം മറ്റു രാജ്യങ്ങളിൽ നിർത്തിവെച്ച കാര്യം ഡ്രഗ്സ് കൺട്രോളറെ അറിയിക്കാതിരുന്നതിനെ തുടർന്നാണ് ഈ നടപടി. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിന്റെ മനുഷ്യരിലുള്ള പരീക്ഷണം വാക്സിൻ കുത്തിവെച്ച ഒരാളിൽ അജ്ഞാത രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർത്തിവെച്ചത്. ഈ സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ വാക്സിന് 2-3 ഘട്ടം പരീക്ഷണങ്ങൾ നിർത്തിവെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നോട്ടീസിൽ ആരായുന്നുണ്ട്. വ്യക്തമായ കാരണം വിശദമാക്കണമെന്നുമാണ് നോട്ടീസിലെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.